Hi friends, welcome to Doodle Jots. Inna nammal cheyan ponu or recipe video aanu. Pick kandappo than endha nu manasilai kanam gulab jam. Appo adu engane cheyan nokkam. Namukku venda sadhanangal endha nu parayam. Palpodi 200 gram aanu palpodi edukkunnendengil 120 gram maida edukkanam. Idu maida aanu. Aa nammal sadhanai veetil use cheyunnana. Idu baking powder, pinne panjasara sugar syrup undakkanundu. ആവശ്യത്തിന് ആദ്യം നമുക്ക് റെഡിയാക്കാനായി ഒരു പാത്രം എടുത്ത് വെക്കാം. അതിലേക്ക് പാൽപ്പൊടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് മൈദയും ചേർക്കണം. അതിനെ രണ്ടിനെയും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്തി മിക്സ് ചെയ്യണം. ചപ്പാത്തി മാവിന്റെ അത്ര ഹാർഡ് ആയിട്ടല്ലെങ്കിലും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഇതിനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഗുമ്മ് കിട്ടും വെളിയിൽ വീഴുന്നേ. ഇതിനൊന്നുകൂടെ നമ്മൾ കുഴച്ചെടുക്കണം. മാവ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ചെറിയ സൈസിൽ തന്നെ ബോൾസ് ഉണ്ടാക്കിയാൽ മതി, കാരണം അത് കുറച്ച് വലുതാവും എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാം. എത്ര പഞ്ചസാര ഇടുന്നോ അതേ അളവ് വെള്ളം ചേർക്കുക. നമുക്കതിനെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ പീസ് ലെമൺ ഇതിലേക്ക് നമുക്ക് പുഴിഞ്ഞ് ഒഴിക്കാം. പാക് കട്ടിയാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ വറുത്തെടുക്കാം. ഗുലാബ് ജാൻ ഇങ്ങനെ അടുപ്പത്തിട്ട് ഇതാക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ എണ്ണയിലൂടെ മാത്രം അതിനെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഗുലാബ് ജാനിൽ അധികം സ്പൂണോ ആപ്പിയോ എന്താണോ ഉപയോഗിക്കുന്നത് അത് തട്ടാതെ നോക്കണം. ഇപ്പൊ ഇതിൽ കളർ മാറി വരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അതിലത്തെ മധുരം അതിലേക്ക് പിടിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.